നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എലപ്പുള്ളി പഞ്ചായത്തിലെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല കർഷക ക്ലസ്റ്ററുകളുള്ള ഒരു ഏരിയയാണ് എലപ്പുള്ളി പഞ്ചായത്ത്. എലപ്പുള്ളി പഞ്ചായത്തിലെ കൃഷി ഓഫീസറും അവരുടെ എഡിയെ അതുപോലെ ആത്മയുടെ വലിയൊരു ടീം അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്ന കുറേ കർഷക ഗ്രൂപ്പുകളുണ്ട്. ഇന്നലെ അവരുടെ ഒരു മേളയിൽ വെച്ചിട്ട് കണ്ട് പരിചയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ആ എലപ്പുള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ പാലക്കാട്ട് ഈ കൊടും ചൂടിലും ഏറ്റവും നല്ല രീതിയിൽ പച്ചപ്പിൽ നിലനിൽക്കുന്ന ഒരു ഫാം ഹൗസാണിത്. ബോർഡൊന്നും വെച്ചിട്ടുള്ള ഫാമൊന്നുമല്ല, ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ കൂടി ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, അത് പ്രാവർത്തികമാക്കുന്ന ഒരു തോട്ടത്തിൽ വന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഷോക്കേസിൽ സാധാരണ കാണുന്നത് കുട്ടികൾക്ക് കിട്ടിയ മെഡലുകളും അല്ലെങ്കിൽ കുറേ ഫോട്ടോകളും കുറേ ചെറിയ പ്രതിമകളും ഭംഗിയുള്ള സാധനങ്ങളും ചില്ല് ഗ്ലാസുകളും ഒക്കെയാണ്. പക്ഷെ ഇവിടെ അവരുടെ ഷോക്കേസിൽ മുഴുവൻ കണ്ടത് കുറേ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ, വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് ഒരു കുരുമുളകിൻ്റെ പേര്, ഇതാണ് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഇത് എന്താണ്, ഇവരുടെ പ്രവർത്തനം എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഈ ഇതിലെ പ്രധാന കർഷകൻ എന്ന് പറഞ്ഞ പരമ്പരാഗതമായി കൃഷിയിൽ ഇറങ്ങിയിട്ടുള്ള രാമചന്ദ്രൻ ചേട്ടൻ. ചേട്ടൻ്റെ സ്ഥലം പാലക്കാട് തന്നെയാണ്? പാലക്കാട് എലപ്പുള്ളി. എലപ്പുള്ളി ഇത് തന്നെയാണ് സ്വന്തം നാട്. വൈഫിൻ്റെ പേര് കൽപ്പന. മൈക്ക് ഒന്ന് കൊടുത്താൽ. കൽപ്പന. സ്ഥലം ചിറ്റൂർ. ചിറ്റൂർ. അടുത്ത ആള് മകൻ. മകനെ ഞാൻ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ള ആളൊന്നും അല്ല കേട്ടോ, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. എന്നാലും പേര് ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ശരത്. ശരത്. എന്താ പഠിച്ചിട്ടുള്ളത്? ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക്. ഈ സിവിൽ എഞ്ചിനീയറിംഗ് കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ ലാൻഡ്സ്കേപ്പിംഗിൽ ഇപ്പോൾ പറമ്പിലെ നല്ല ഭംഗിയുള്ള, അതായത് നിലവിലുള്ള ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്താതെ ഇപ്പോഴുള്ള വിഭവങ്ങൾ അതേപോലെ നിലനിർത്താൻ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ നിങ്ങൾ പഠിച്ച പല സാധ്യതകളും അച്ഛനെ സഹായിക്കാൻ പറ്റുമോ? ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് വെച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമുക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ചെറിയതായ ഒരു രീതിയിൽ നിങ്ങളെ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ ഇതിലേക്ക് ഉപയോഗപ്പെടുത്താൻ എന്തായാലും സാധിക്കും. സാധിക്കും. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇതില് ഇവരോട് ചോദിക്കുന്ന സാധനം, ഇവരുടെ ഈ കർഷക കൂട്ടത്തെ പറ്റിയിട്ടും അതുപോലെ അവർ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ ഇവിടെ ഈ ഈ കർഷക കൂട്ടത്തിന്റെ പേരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാ. എന്താണ് നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ ഈ നിങ്ങൾ ഇത് വ്യക്തിഗതമായിട്ട് ചെയ്യണല്ലേ, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതാണ്, എന്തൊക്കെയാണ് ഇവിടെ പ്രൊഡക്റ്റുകൾ, പിന്നെ എന്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്, ആരാണ് ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇത് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡ് തലത്തിൽ ഓരോ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ വാർഡ് തലത്തിൽ ഓരോ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നത്. അതിലൊരു ഞങ്ങളിവിടെ പന്ത്രണ്ടാം എലപ്പള്ളി പഞ്ചായത്തിൻ്റെ 12th വാർഡ്. എന്താ അതിൻ്റെ പേര്? ഫാം പ്ലാൻ കൃഷിക്കൂട്ടം. ഫാം പ്ലാൻ കൃഷിക്കൂട്ടം എന്നാണ് ഞങ്ങൾ ആ കൃഷിക്കൂട്ടം. ഇപ്പം നമ്മൾ ഇവിടുത്തെ നിങ്ങളുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് മുഴുവൻ നമ്മുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാല്യൂ ആഡ് നമ്മൾ കൃഷി ചെയ്യുന്നത് മുഴുവൻ ഒരു വാല്യൂ അഡീഷൻ ആക്കി മാറ്റും. അരി ഇതിപ്പോ ഒരു പുതിയ ഇനം, ഒരു പരമ്പരാഗതമായി തമിഴ്നാട് ചെയ്തു വരുന്ന ഒരു ഇനമാണ് ആത്തൂർ കിറ്റലി സാമ്പ. ഇത് അരി വൈറ്റ് കളറാണ്. ഇത് നമ്മളെ ബിരിയാണി ഒക്കെ ഉപയോഗിക്കുക. ആത്തൂർ കിച്ചലി സാമ്പ എന്ന് പറഞ്ഞിട്ട് ഒരു പാലക്കാടൻ്റെ പാലക്കാട് തമിഴ്നാട് ഏരിയയിലെ ഒരു തനതായ ഇനം അരിയാണ് കേട്ടോ. ആലത്തൂർ കിച്ചലി സാമ്പ അത് പോളിഷ്ഡ് ആണ് അല്ലേ? അല്ല അത് അൺപോളിഷ്ഡ്. അൺപോളിഷ്ഡ് അരിയാണ്. നമ്മളെ ബിരിയാണിക്ക് ആയിട്ട് ഉപയോഗം, പച്ചരി പോലുള്ള അതിന് ഉപയോഗിക്കാം. പിന്നെ വേറെ എന്തൊക്കെയാ ചെയ്ത്? വേറെ ഏതൊക്കെയുള്ളത്? ഇപ്പൊ ഒരു പുതിയൊരു ഇനം ഈ വർഷം, ഇപ്പൊ ഈ സീസണിൽ 60th 60 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു ഇനമാണ്. നമ്മളെ പാലക്കാടൻ മട്ടട പോലെ തന്നെയുള്ള ഒരു തമിഴ്നാടൻ ഇനം വേറെയാണ് 60th. ഇതിൻ്റെ ഒരു സ്ഥലം അവിടെ ഒരു കൃഷി ചെയ്യുന്നത് 60th. ഇത് ഉമി അല്ലെങ്കിൽ സോറി തവിട് കളയാത്ത അരിയാട്ടോ, ഔഷധഗുണം കൂടിയ ഒരു അരിയാണ് 60th എന്ന് പറഞ്ഞിട്ട് ഒരു അരി. ഇതും ഇതിൻ്റെ ഈ അരി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ പുട്ടുപൊടിയാക്കി പൊടിയാക്കിയിട്ട് അവലാക്കി കൊടുക്കുന്നുണ്ട്. അവല്, പുട്ടുപൊടി, അരിപ്പൊടി എല്ലാ സാധനവും ഇവിടെ ഇതിൻ്റെ ഈ 60th. അതൊക്കെ ഈ 60th പ്രത്യേകത പറഞ്ഞു.
60 ദിവസം കൊണ്ട് ഇത് വിളവെടുക്കാം. പിന്നെ വേറെ മഞ്ഞൾ, നമ്മൾ നമ്മുടെ കൃഷി സ്ഥലത്ത് തന്നെ കൃഷി ചെയ്ത് അത് പുഴുങ്ങി ഉണക്കി ഇപ്പൊ പോളിഷ് പോലും ചെയ്ത് തൊലി പുറം തൊലി കളയാം. നമ്മൾ യന്ത്രം ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് പൊളിച്ച് ജൈവ മഞ്ഞപ്പൊടി. ഇത് ഞങ്ങൾക്ക് ജൈവ മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ മറ്റു പാക്കറ്റുകളുടെ മേലെ ജൈവ മഞ്ഞപ്പൊടി എന്നൊക്കെ എഴുതിയുന്ന പോലെയല്ല കേട്ടോ. ഇത് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കൃഷി വകുപ്പിന്റെ എംബ്ലത്തോട് കൂടിയിട്ടുള്ള സാധനമാണ്. കൃഷി വകുപ്പ് അപ്രൂവ് ചെയ്തിട്ട് കേരള ഗ്രോ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് അതുവഴി വിൽപ്പന നടത്തുന്ന ഒരു സാധനമാണ്. കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. ഇപ്പോൾ വിശ്വസിച്ച് വാങ്ങാവുന്ന എലപ്പള്ളി പഞ്ചായത്തിലും കൃഷി ഭവന്റെ ഒക്കെ കീഴിലുള്ളതായതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു സാധനമാണ് ജൈവ മഞ്ഞൾ. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്ത് പോളിഷ് അത് പോളിഷ് ചെയ്തെടുത്ത് ഉണ്ടാക്കുന്ന കുർക്കുമിൻ കണ്ടന്റ് കൂടിയ നല്ല മഞ്ഞളാണ് ഇത്. ഈ മഞ്ഞളിന് എന്നൊരു പേര് പറഞ്ഞിരുന്നു ഇവിടെ, സേലം വെറൈറ്റി. സേലം വെറൈറ്റി തമിഴ്നാട് ഏരിയയിൽ ചെയ്യുന്ന, അതായത് വരൾച്ച പ്രദേശങ്ങളിൽ കൂടുതൽ ചെയ്യാൻ പറ്റിയ ഒരു ഇനം ആണ് സേലം ഇനം മഞ്ഞൾ. അതിന്റെ പൗഡറാണ് അല്ലേ? അതെ. പിന്നെ വേറെ പിന്നെ കുരുമുളക്. കുരുമുളകും ഞങ്ങൾ ഇവരുടെ തോട്ടത്തിൽ നിന്നുള്ള കുരുമുളക് പറിച്ചെടുത്ത് ഇത് കഴുകി ഉണക്കുകയാണോ അതോ കഴുകി ഉണക്കിയെടുക്കുന്ന കുരുമുളക് കേട്ടോ. കാരണം ഇവര് തെങ്ങിന്റെ മേലെല്ലാം നിങ്ങൾ കുരുമുളക് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചു. ആ കുരുമുളക് പൊട്ടിച്ച് കഴുകി ഉണക്കിയെടുക്കുന്ന കുരുമുളകാണ്. പിന്നെ മറ്റ് കുറെ സാധനങ്ങൾ ഇവരുടെ അരിപ്പൊടി, ഇതിപ്പം ഇവിടെ ഉണ്ടാക്കിയ അരിയുടെ തന്നെ പൊടിയാണ്. പിന്നെ വാഴയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കൊണ്ടാട്ടം, അതായത് വാഴ ഒരു വാഴ ഇത് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയൂ. ഈ വാഴ വാഴപ്പിണ്ടി കൊണ്ടാട്ടം ഇതെങ്ങനെയാ? അതെന്താ? അരിയും വാഴപ്പിണ്ടി, വാഴപ്പിണ്ടി മുറിച്ചെടുക്കും. വാഴപ്പിണ്ടി മുറിച്ചെടുക്കും. അത് അരക്കിയാണോ? അരച്ചിട്ടും ചെയ്യാം. അത് മുറിച്ചിട്ട് ഇട്ടിട്ടും ചെയ്യാം. അത് അരിയുമായിട്ട് അരിയും പച്ചമുളകും ഉപ്പും കായും കൂടി അരച്ചെടുക്കണം. അതിൽ എള്ളും ജീരകവും എന്താണ് വാഴപ്പിണ്ടിയും അരിഞ്ഞതിട്ടിട്ട് അതിനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറുക്കിയെടുത്ത് ചൂടാക്കി ചൂടാക്കണം. ഒരു മണി മുക്കാൽ മണിക്കൂർ വേണം. മുക്കാൽ മണിക്കൂർ ചൂടാക്കിയിട്ട് മിക്സ് ചെയ്ത് അത് കുറുക്കി രൂപത്തിലാവും. പിന്നെ അതിന് അത് പിഴിഞ്ഞ് പിഴിയാണ്. അച്ചിലിട്ടിട്ട് അച്ചിലിട്ടിട്ട് കൈ കൊണ്ട് നുള്ളിയിട്ടിട്ട് വെയിലത്തിട്ട് അങ്ങനെ എടുക്കുന്ന വാഴപ്പിണ്ടി കൊണ്ടാട്ടം ആണ് കേട്ടോ. അതിന്റെ എങ്ങനെയാണ് അതിന്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നു. ഇത് മണിത്തക്കാളി, മണിത്തക്കാളി എല്ലാവർക്കും അറിയുന്നത് വായപ്പുണ്ണിനും വയറിന്റെ അൾസർ പോലെ തന്നെയൊക്കെ ഉപയോഗിക്കുന്ന സാധനം. പാലക്കാട് ഭാഗങ്ങളിൽ എല്ലാ പറമ്പിലും മഴക്കാലം തുടങ്ങിയാൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനം കേട്ടോ. പക്ഷെ ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് പാക്കറ്റ് ആയിട്ട് വരും. ഇത് വളർത്തുന്നതിന് അത്രയും നല്ലത്. ഇതിന്റെ ഇലയും ഉപയോഗിക്കാം. ഇതിന്റെ കൊണ്ടാട്ടം ചെറിയ തോതിൽ വേണമെങ്കിൽ ഉപ്പിട്ടിട്ടോ നമ്മളെ മുളക് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാം. പിന്നെ ചുണ്ട, നമ്മളെ ചുണ്ട ആനച്ചുണ്ട എന്ന് പറഞ്ഞാൽ വഴിയിലൊക്കെ കാണുന്ന റോഡൊക്കെ കാണുന്ന ആ ചുണ്ട, അതിൻ്റെ കൊണ്ടാട്ടം ഉണ്ട്. പിന്നെ അരിയുടെ കൊണ്ടാട്ടം, തുവര. ഇവരുടെ വീട്ടിൽ തുവര ഈ പറമ്പിലുണ്ട്. ഈ തുവര ഇവിടെയൊക്കെ എന്താ പറയുക, സാധാരണ കണ്ടിട്ടില്ല. ഈ വരമ്പത്ത് മുഴുവനും ഈ തുവരടും അല്ലേ? വരമ്പത്ത് പറയാൻ തുവര ഇട്ട് കഴിഞ്ഞാൽ ഒരു കൃഷിയുടെ വരമ്പത്ത് വരും. അതിൽ ധാരാളം തേനീച്ച വരും. ഈ തേനീച്ച നമുക്ക് മറ്റുള്ളതിൻ്റെ പോളിനേഷൻ കൂട്ടും ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള തുവര കിട്ടും ചെയ്യും. അത് വലിയ കുറ്റി മരമായിട്ട് ഇങ്ങനെ നിന്നിട്ട് കാണാനും കീടശല്യം, ആ കാണാനും നല്ല ഭംഗിയുണ്ട്. കീടശല്യം കുറയും. ഇത് പച്ചയ്ക്ക് അത് മുറിച്ച് കറി കറി വെക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അതിൻ്റെ പരിപ്പ് മാത്രം എടുത്തിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കൃഷി ചെയ്ത് ഇവരുടെ എല്ലാ വരമ്പിലും നെൽകൃഷി തൊട്ടിട്ട് തെങ്ങ് കവുങ്ങിൻ്റെ ഇടയിൽ എല്ലായിടത്തും മുളക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം മുളക് ഹാർവസ്റ്റ് ചെയ്ത് കുറ്റി ചെയ്ത് നിൽക്കുക. ആ മുളകിൻ്റെ അവരെടുത്ത് പൊടിച്ചെടുത്തുണ്ടാക്കിയ ജൈവ മുളകിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് മുളക് കൊണ്ടാട്ടം, അതും നമ്മളെ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്ന ബുള്ളറ്റ് മുളക്, അതിൻ്റെ ആ മുളകും നീണ്ട മുളകിൻ്റെയും കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വെണ്ട, ഈ വെണ്ടയും നമ്മൾ കാണുന്ന എല്ലാ വരമ്പത്തും ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ സിസ്റ്റമാണ്. ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് ഒരു വെണ്ട ഇടും. വെണ്ട പകുതി അത് മുളച്ച് വന്ന് വെണ്ട പൂവിടുന്ന സമയമാകുമ്പോൾ അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് വേറൊരു സാധനം ഇടും. അത് മുളച്ച് കുറച്ചപ്പുറത്ത് വരുന്ന സമയത്ത് അതിൻ്റെ കുറച്ചപ്പുറത്ത് വേറൊരു വിളവിടും. അപ്പോൾ ആദ്യത്തെ വിള ഇങ്ങനെ കിട്ടി വരുമ്പോൾ രണ്ടാമത്തെ വിള പൂടാൻ തുടങ്ങും. ആദ്യത്തെ വിള നശിക്കാറാകുമ്പോഴേക്കും രണ്ടാമത്തെ വിള മാക്സിമം ആവും. പിന്നെ അങ്ങനെ മൂന്നാമത്തെ, അങ്ങനെ വർഷം മുഴുവനും
കൃഷിയിടത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കൂടെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ, പച്ചക്കറി ആയിട്ട് ഫുൾ ടൈം കിട്ടി, ഒരേ സാധനം അല്ലെങ്കിലും വേറെ വേറെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് മാങ്ങ കൊണ്ടാട്ടം, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം കേട്ടോ, മാങ്ങ പച്ചമാങ്ങ അല്ലെ. ഇത്തരം സാധനങ്ങളില് മെക്കനൈസേഷൻ അതായത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സിവിൽ എഞ്ചിനീയർക്ക് നമുക്ക് ഈ സാധനങ്ങൾ സൂക്ഷിക്കാം, അങ്ങനത്തെ ഡ്രയർ പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു കൂളിംഗ് ചേമ്പർ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? അതിനിപ്പോ നമുക്ക് എക്സാക്ട്ലി മെഷീനറീസ് ചെയ്യാൻ പറ്റും, ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാം. അല്ല അതല്ല, അത് ഡിഫിക്കൽട്ടി അച്ഛനെ ഡിഫിക്കൽട്ടി ഉണ്ടാകുമ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച മകന് ഈ സിവിൽ അതായത് ഒരു കൂളിംഗ് ചേമ്പർ ഉണ്ടാക്കണം, നാച്ചുറൽ കൂളിംഗ് ചേമ്പർ ഇഷ്ടികൊക്കെ വെച്ചിട്ട് ഒരു നാച്ചുറൽ ഡബിൾ ലെയർ കൊടുത്തിട്ടുള്ള കൂളിംഗ് ചേമ്പർ ഉണ്ടായിരുന്നു, മണൽ നിറച്ചിട്ട് അതിന് വെള്ളം തളിച്ച് വെച്ചിട്ട് ഓല കൊണ്ട് അടച്ച് മേലൊരു റൂഫിംഗും കൊടുത്തിട്ടുള്ള കൂളിംഗ് ചേമ്പറുകൾ ഉണ്ട് പാലകൾ പലരും. അത് ചെയ്യാനൊക്കെ നിങ്ങൾ എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി കൂടെ തീർച്ചയായിട്ടും ബ്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ കൂട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫാം ഇത് തുടർന്ന് പരമ്പരാഗതമായി തന്നെ നിങ്ങൾ മറ്റു മേഖലയിൽ പോവുകയാണെങ്കിൽ ഇത് പരമ്പരാഗതമായി നിലനിൽക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്നുള്ളൊരു വിശ്വാസം അല്ലേ? മകൻ ഇത് ഈ കാര്യം ചെയ്യുന്ന പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ചെയ്യുന്ന പ്രവർത്തനം മറ്റെന്തെങ്കിലും ജോലിയിൽ പ്രവേശിച്ചാലും ഈ ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള താല്പര്യമുള്ള മകനല്ല? എന്നോട് അച്ഛൻ വരണ വഴി പറഞ്ഞത് ചെറുപ്പത്തില് തൊട്ട് മരത്തമ്മ കയറാനും അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൗമു അടക്കെ പൊട്ടിക്കാനും തേങ്ങ ഇടാനൊന്നും പിള്ളേർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അത് ചെയ്തുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല, ഒരു ജീവിത ശൈലിയായിട്ട് മാറും.